രമ്യ, നേരത്തെ ചോദ്യത്തിന് രമ്യയിലേക്ക് വീണ്ടും ഒന്ന് വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദങ്ങളും ദാരിദ്ര്യം പിടിച്ച നടി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ വരികയും അതുമായി ഒരു പ്രതികരണമായി വന്നത് മലയാള സിനിമയിൽ ഒരു സിനിമ മാത്രം ഡയറക്ട് ചെയ്ത അഖിൽമാരാർ മാത്രമാണ് താങ്കൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതികരണമായി വന്നത്. താങ്കളിപ്പോൾ ഒരു നടിയെക്കുറിച്ച് വളരെ മോശമായ നിലയിൽ തന്നെയാണ് ആ യൂട്യൂബർ പ്രസ്താവനയിലൂടെ പറയുകയും ചെയ്തത്. മറ്റു മേഖലയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ താങ്കൾ വിളിച്ചിരുന്നു ഇത്തരം ഒരു വാക്കുകൾ ഉപയോഗിച്ചവർക്കെതിരെ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചിരുന്നു? ഇല്ല, എന്നെ ആരും വിളിച്ചില്ല. എനിക്കതങ്ങനെ മോശമാണെന്നൊന്നും തോന്നിയില്ല. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞു. പിന്നെ ഇത് ശരിക്കും ഞാൻ ഇപ്പം മഹേഷ് പറഞ്ഞില്ലേ നിഴല് കണ്ടിട്ടാണ് വിളിച്ചത്. എൻ്റെ നിഴല്, ഞാൻ പ്രകാശൻ, കുട്ടമ്പിളയുടെ ശിവരാത്രി, ഇത് മൂന്നുമാണ് ശരിക്കും റിലീസായത്. ഇത് കണ്ടിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ എന്നെ വിളിച്ചിട്ടുള്ളത്. ഞാൻ ശരിക്കും കൊറോണ സമയത്താണ് സിനിമകൾ മുഴുവൻ ചെയ്ത് കൂട്ടിയത്. കാരണം എന്നുള്ള നമ്മളുടെ, ഞാൻ ശരിക്കും വന്ന സമയം 2018 വന്നത്. അപ്പോൾ 2-3 സിനിമകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതുപോലെ കൊറോണ വന്നു. അപ്പോൾ ശനി എന്താണ് മുന്നിലോട്ട് എല്ലാം നിന്നു പോയോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് 6 മാസത്തോളം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞാണ് എനിക്ക് ഓരോ സിനിമകൾ വന്നത്. വന്നപ്പോൾ വരുന്നൊക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച്. ഇപ്പം ഞാൻ സെലക്റ്റീവ് ആകാൻ തുടങ്ങി. സെലക്റ്റീവ് ആകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടിലിരിക്കുക. വരുന്ന സിനിമകളെല്ലാം ഇങ്ങനെയാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ്, എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ചെയ്യണമെന്നുണ്ട്. പിന്നെ നിഴലിലെ പോലെ ഫുൾ സൈക്കോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ നല്ല അസലായിട്ട് കുഷുമ്പ് പറയുന്നത്, കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്, ഇതൊക്കെ തരണ്ടേ. ഇപ്പൊ വയസ്സ് എത്രയായി? 30 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വടകരയില് ഞാൻ ചെയ്തത്. അത് മാത്രമാണ് എനിക്ക് ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പോൾ ഈ 2023 മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത കുണ്ടലപുരാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻസായിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട്. ഇന്ദ്രൻസായിട്ടാണ് നായകൻ, ഞാൻ ഭാര്യയാണ്. അത് അല്ല ഞാൻ പറയാം, ഈ ദാരിദ്ര്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്കിപ്പോ കരയാനും പറ്റില്ല, ഒരു വിഷമം പിടിച്ചൊരു ഇത് ചെയ്യാനും പറ്റത്തില്ല. അപ്പോഴേ ഞാൻ ടൈപ്പ് കാസ്റ്റ് ആയെന്ന് പറയാണ്. അത്തരം ഒരു കാര്യങ്ങൾ പറയുമ്പോൾ വേദന ഉണ്ടാക്കിയില്ല അല്ലേ? അങ്ങനെ എനിക്ക് വേദനയില്ല. ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്, എനിക്ക് കിട്ടുന്ന ഏത് ക്യാരക്ടറാണെന്ന് ഞാൻ ചെയ്തു. അല്ല, യൂട്യൂബർ പറഞ്ഞതിനെ കുറിച്ചാണ് യൂട്യൂബർ താങ്കൾക്ക് ദാരിദ്ര്യം പിടിച്ച നടി എന്ന് പറഞ്ഞപ്പോൾ വേദന ഉണ്ടാക്കിയത്. അത് അയാൾ, ഞാൻ അയാളുടെ, ഞാൻ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ കാണാനും പിന്നെ ഞാൻ കരയിൽ ആരും കാണുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയും കൂടിയാണ്. ആ സിനിമയിൽ നിന്നുള്ള കരച്ചിലല്ല എന്റെ കരച്ചില്. അപ്പൊ ആ അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഈ അഖിൽമാരാര് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അത് ആ സംഭവം അറിഞ്ഞത്. അപ്പോൾ അയാൾ അതിന് ഇതായിട്ട് തിരിച്ചു വന്നല്ലോ എന്തോ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെയല്ല, അവർ നല്ല ആക്ട്രസ് ആണ്, പക്ഷെ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പുള്ളിക്കാരൻ പറയുകയും ചെയ്തത്. അപ്പൊ എനിക്ക് അതിനകത്തൊന്നും തോന്നിയില്ല. അല്ല, ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ എന്റെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞൊരു കാര്യം നമ്മൾ ആവർത്തിക്കുകയാണ്. ചില സിനിമകളിലൊക്കെ രമ്യ വിളിക്കുന്നു. അപ്പൊ ആ വിളിക്കുന്നവർ തന്നെ പറയും ഇതൊരു ചെറിയ സിനിമയാണ്, ചെറിയ സിനിമ. ആ ചെറിയ സിനിമ എന്ന് പറയുന്നതിന്റെ ഉള്ളടക്കം നമ്മുടെ സാമ്പത്തികത്തിന്റെ കാര്യമാണ് പറയുന്നതെന്ന് പറയുന്നത്. പോകുമ്പോൾ മമ്മൂക്കാടെ സിനിമയായിരിക്കാം, അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ സിനിമയായിരിക്കാം. അപ്പൊ നമ്മൾ മാത്രം ചെറുതാക്കി കാണുന്നു എന്നൊരു ഫീല് രമ്യക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഇതിന് മുമ്പ് പറയും. ഇപ്പോഴും അങ്ങനെയാണോ? എനിക്ക് ആദ്യമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സാമ്പത്തികമുള്ള പടങ്ങളൊന്നും ഇല്ലേ, അത് അങ്ങനെ അതിനെ എന്നെ വിളിക്കത്തില്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പോകെ പോകെയാണ് മനസ്സിലായത്, ഇരിക്കുന്ന എല്ലാ ആക്ടേഴ്സിനോടും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, വളരെ ചെറിയ പടമാണ്, അഡ്ജസ്റ്റ് ചെയ്യണം മീൻസ് സാമ്പത്തികമായിട്ട്. അങ്ങനെ എല്ലാവരോടും പറയാറുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ആ അപ്പൊ ടെക്നിക്ക് പിടി കിട്ടി എവിടെയാണ് പിടിക്കേണ്ടത്.